ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് വനം വനവിഭവം എന്ന് പറയുന്ന ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായ വന്യജീവി സങ്കേതങ്ങൾ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ വന്യജീവി സംഗീതങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ആണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം അടുത്തതായി നമുക്ക് ചെന്തുരുണി അഥവാ ഷെന്തുരുണി വന്യജീവി സംഗീതത്തിനെ കുറിച്ച് നോക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കേരളത്തിൽ നാല് വന്യജീവി സങ്കേതങ്ങളാണ് ഫോം ചെയ്തതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അത് ചിന്നാറും ചിമ്മിനിയും ആറളവും ഷെന്തുരുണിയുമാണ് ഓക്കെ ചിന്നാർ ചിമ്മിനി ആറളം നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നോക്കേണ്ടത് ഷെന്തുരുണി വന്യജീവി സങ്കേതം അഥവാ ചെന്തുരുണി വന്യജീവി സങ്കേതം രണ്ടായിരുന്നാലും ഓക്കെ ആണ് ഓക്കെ നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് ഇത് ഫോം ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രത്യേകതയും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സംഗീതം ഏതാണ് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സംഗീതമാണ് ഷെന്തുരുണി വന്യജീവി സംഗീതം ഷെന്തുരുണി ഷെന്തുരുണി എന്ന് പറയുന്നത് ഒരു മരമാണ് ഓക്കെ അപ്പൊ ആ മരത്തിന്റെ പേരിലാണ് ഈ വന്യജീവി സംഗീതം അറിയപ്പെടുന്നത് അഗസ്ത്യകൂടത്തിൽ വിശിഷ്യ കൊല്ലം ജില്ലയിലെ തെന്മലയിൽ മാത്രം കാണപ്പെടുന്ന ഒരിന മരമാണ് ഷെന്തുരുണി എന്ന് പറയുന്നത് ഓക്കെ അഗസ്ത്യകൂടത്തിൽ വിശിഷ്യ കൊല്ലം ജില്ലയിലെ തെന്മലയിൽ മാത്രം കാണപ്പെടുന്നത് അപ്പോൾ അതോ ഒരു എൻറ്റമിക് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ആ ഒരു സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളത് കാണുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയാണ് ഈ ഒരു വന്യജീവി സംഗീതം ഫോം ചെയ്യുന്നത് അപ്പോൾ ഷെന്തുരുണി വന്യജീവി സംഗീതം ഏത് ജില്ലയാണ് കൊല്ലം ജില്ലയാണ് ഓക്കെ കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഷെന്തുണി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം അപ്പോൾ നമ്മൾ ഷെന്തുണിയെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ ശാസ്ത്രീയ നാമം കൂടി ഒന്ന് ഓർത്തു വെക്കണം ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്ന് പറയുന്നത് ഷെന്തുരണി എന്ന് പറയുന്ന മരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഓക്കെ കല്ലടയാറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന തെന്മല അണക്കെട്ടിന്റെ ജലസംഭരണിയും സംഭരണിയും സമീപ പ്രദേശങ്ങളിലുള്ള വനങ്ങളും ചേർന്ന് നൂറ്റി എഴുപത്തി രണ്ട് പോയിന്റ് നാല് പൂജ്യം മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളതാണ് ഈ വന്യജീവി സങ്കേതം അപ്പോൾ കല്ലടയാറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അണക്കെട്ടാണ് തെന്മല അണക്കെട്ട് അതിന്റെ ജലസംഭരണിയും സംഭരണിയും സമീപ പ്രദേശങ്ങളിലെ വനങ്ങളും ചേർന്ന് നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളതാണ് ഈ വന്യജീവി സങ്കേതം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഇതിനടുത്താണ് ഓക്കെ അപ്പോൾ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് ഷെന്തുരുണി വന്യജീവി സംഗീതം തെന്മല ഫോറസ്റ്റ് റിസർവിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഓക്കെ തെന്മലയിലാണ് ഇതിന്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞല്ലോ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണെന്നുള്ളത് ഓർത്തുവെക്കുക പിന്നെ ഏറ്റവും വലിയ ചിത്രശലഭമായ അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമാണ് ഗരുഡശശലഭം എന്നറിയപ്പെടുന്നത് ഓക്കെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ ചിത്രശലഭമാണ് ഗരുഡശലഭം സതേൺ ബേഡ് വിംഗ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഓക്കെ സതേൺ ബേർഡ് വിങ് എന്ന ഗരുലഭവും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിത്രശലഭങ്ങളിൽ ഒന്നായ ഓറിയന്റൽ ഗ്രാസ് ജുവൽ എന്നിവയും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏറ്റവും വലിയ ചിത്രശലഭം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലുതായ ഗരുഡശലഭം അഥവാ സതേൺ ബേർഡ് വിങ്ങും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിത്രശലഭങ്ങളിൽ ഒന്നായ ഓറിയന്റൽ ഗ്രാസ് ജുവലും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ അതാണ് ഷെന്തുരണി വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇത് ഫോം ചെയ്യുന്നത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് അത് ഷെന്തുരണിയാണ് ഷെന്തുരണി എന്ന് പറയുന്ന മരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകൂറിക്ക ഓക്കെ പിന്നെ ഇത് കുളത്തൂപ്പുഴ റിസർവിൻ്റെ ഭാഗമാണ് കുളത്തൂപ്പുഴ ഫോറസ്റ്റ് റിസർവിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം വരുന്നത് ഓക്കെ അത് തെന്മലയാണ് ആസ്ഥാനം അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത് നമുക്ക് പറയാനുള്ളത് മംഗളവനം പക്ഷി സങ്കേതം മംഗളവനം വന്യജീവി സങ്കേതവുമാണ് അതൊരു പക്ഷി സങ്കേതമാണ് പ്രധാനമായിട്ടും രണ്ടായിരത്തി നാലിലാണ് ഈ പക്ഷി സങ്കേതം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ മംഗളവനം പക്ഷി സങ്കേതം എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം രണ്ടായിരത്തി നാലാണ് ഇത് എറണാകുളം ജില്ലയിലെ ഹൈക്കോടതി കെട്ടിടത്തിന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ് ഓക്കെ കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൊച്ചിയുടെ ശ്വാസകോശം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് മംഗളവനം പക്ഷി സങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാലും അത് മംഗളവനമാണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏറ്റവും വലുത് ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്നാൽ ഏറ്റവും ചെറുത് മംഗളവനം പക്ഷി സങ്കേതം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ വിസ്തീർണം നോക്കാൻ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എത്ര ചെറുതാണെന്ന് അതായത് പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് ഏഴ് നാല് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് പോയിൻറ്റ് സീറോ ടു സെവൻ ഫോർ സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ ഏരിയ വളരെ ചെറിയ ഒരു ഏരിയയിൽ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പക്ഷി സങ്കേതമാണ് ഈ പക്ഷി സങ്കേതത്തിൻ്റെ ഒരു പ്രത്യേകത സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് സംസ്ഥാന വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം കൂടാതെ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതവുമാണിത് ഓക്കെ അപ്പോൾ അവിടെ കണ്ടൽ വനങ്ങൾ ഈ പക്ഷി സങ്കേതത്തിനകത്ത് ധാരാളം കാണുന്നുണ്ട് അപ്പോൾ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു അപൂർവ ഇനം കടവാവലുകൾ ഇവിടെ കണ്ടുവരുന്നുണ്ട് ഓക്കെ അപൂർവ ഇനം കടവാവലുകൾ കൂടാതെ വിവിധ ഇനത്തിലുള്ള ചിലന്തികൾ ആമകൾ അങ്ങനെയൊക്കെ അവിടെ എന്തുണ്ട് കാണുന്നുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് കടവാവലുകൾ എന്നത് ഓർത്തുവയ്ക്കുക പിന്നെ കേരളത്തിലെ ഹൈക്കോടതി കെട്ടിടത്തിന് സമുച്ചയത്തിന് അടുത്താണ് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി നാലിലാണിത് നിലവിൽ വന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം എന്നുള്ളത് ഓർത്തുവയ്ക്കുക അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മംഗളവനത്തിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയാണ് നോക്കുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം താങ്ക് യു കീപ്പ് വാച്ചിങ്